സെർച്ച് എഞ്ചിൻ ഭീമൻ, ഗൂഗിളിലെ ഇന്ത്യൻ ബുദ്ധിയുടെ സാന്നിധ്യം ലോകത്തെ അറിയിച്ച സുന്ദർ പിച്ചൈ തീർച്ചയായും രാജ്യത്തിന്റെ അഭിമാനമാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴുള്ള വാർത്ത. ഗൂഗിളിന്റെ മാതൃകമ്പനിയായ ആൽഫബറ്റിന്റെയും മേധാവിയായി പിച്ചയെ നിയമിച്ചിരിക്കുന്നു. ഗൂഗിൾ സ്ഥാപിച്ച ലാരി പേജും സെർജി ബ്രിന്നിയും എല്ലാ ചുമതലകളും സുന്ദർ പിച്ചയെ ഏൽപ്പിച്ച് പടിയിറങ്ങുകയാണ്. അതായത് ഇനി ഗൂഗിൾ ആൽഫബറ്റ് കമ്പനികളിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക സുന്ദർ പിച്ചൈ ആയിരിക്കും. ആൽഫബറ്റിലെ രണ്ട് പ്രമുഖർ രാജിവെക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നിട്ടും ഓഹരി വിപണിയിൽ ഒന്നും സംഭവിച്ചില്ല. ഇത് ഓഹരി ഉടമകൾക്ക് പിച്ചയിലുള്ള വിശ്വാസമാണ് കാണിക്കുന്നത്. ടെക് ലോകത്തെ പ്രധാന കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച പിച്ചൈ ഗൂഗിളിന്റെ മുഖ്യം തന്നെയാണ്. ഈ സേവനങ്ങൾക്ക് പ്രതിഫലമായാണ് ഗൂഗിളിന്റെ സ്ഥാപകർ തന്നെ എല്ലാം കൈമാറിയത്. പിച്ചൈക്ക് ലഭിക്കുന്നത് ടെക് ലോകത്തെ തന്നെ റെക്കോർഡ് ശമ്പളമാണ്. എന്നാൽ ഇതിന്റെ കണക്കുകൾ സംബന്ധിച്ച് ഗൂഗിൾ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. ഗൂഗിൾ സഹസ്ഥാപകനും മുൻ സിഇഒയുമായ ലാരി പേജ് ആയിരുന്നു ആൽഫബറ്റ് അംബ്രല്ലയ്ക്ക് കീഴിൽ ഇതുവരെ പുതിയ ബിസിനസ് വ്യാപനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അതേസമയം തന്നെ കോർ അഡ്വർടൈസിംഗ്, യൂട്യൂബ് എന്നിവയിൽ നിന്നും വരുമാനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ മെഷീൻ ലേണിംഗ്, ഹാർഡ്വെയർ ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് തുടങ്ങിയവയിലും പിച്ചയ്ക്ക് കീഴിൽ ഗൂഗിൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്മാർട്ട് ഫോൺ, വെർച്വൽ റിയാലിറ്റി ഹാൻഡ്സെറ്റ്, റൂട്ടർ, വോയിസ് കൺട്രോൾ സ്മാർട്ട് സ്പീക്കർ തുടങ്ങി ഉൽപ്പന്നങ്ങളും ഗൂഗിൾ അവതരിപ്പിച്ചിരുന്നു. വളരെ സാധാരണ ചുറ്റുപാടിൽ ജനിച്ചു വളർന്ന സുന്ദർ പിച്ചൈ ഗൂഗിളിന്റെയും ആൽഫബറ്റിന്റെയും സിഇഒ ആയി നിയമിതനാകുമ്പോൾ ഇന്ത്യക്ക് അഭിമാനിക്കുവാൻ ഏറെ കാര്യങ്ങളാണ് ഉള്ളത്. അമേരിക്കയിൽ ടെക്നോളജി കമ്പനികളുടെ തലവനാവുക എന്ന അഭിമാനാർഹമായ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് പിച്ചൈ. മൈക്രോസോഫ്റ്റ് സിഇഒ ആയ സത്യ നാദല്ലയാണ് ഇതിനു മുൻപിൽ ഇത്തരമൊരു അഭിമാനകരമായ നേട്ടം കൈവരിച്ച ഇന്ത്യക്കാരൻ. എന്നാൽ ഇപ്പോൾ രണ്ട് കമ്പനികളുടെ സിഇഒയാണ് പിച്ചൈ. പ്രചോദനാത്മകമായ ഒരു ജീവിത കഥയാണ് സുന്ദർ പിച്ചൈക്ക് പറയാനുള്ളത്. വളരെ സാധാരണമായ ഒരു കുടുംബത്തിലാണ് സുന്ദർ പിച്ചൈ എന്നറിയപ്പെടുന്ന പിച്ചൈ സുന്ദരരാജൻ ജനിക്കുന്നത്. തമിഴ്നാട്ടിലെ ചെന്നൈയിൽ 1972 ജൂലൈ 12 അദ്ദേഹത്തിന്റെ ജനനം. 43 ജന്മദിന തലേന്നാണ് ഗൂഗിൾ സിഇഒ സ്ഥാനം കിട്ടിയത്. ഇപ്പോൾ വയസ്സ് 46. 3 ശേഷം കിട്ടിയ ആൽഫബറ്റിന്റെ സിഇഒ സ്ഥാനം അദ്ദേഹത്തിന്റെ വലിയ കഴിവുകൾക്കുള്ള അംഗീകാരമാണ്. 2 മാത്രമായിരുന്നു പിച്ചയുടെ വീടിന് ഉണ്ടായിരുന്നത്. സ്വന്തമായി ഒരു ടിവിയോ കാറോ പിച്ചയുടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. സ്വന്തമായി കിടപ്പുമുറിയില്ലാതിരുന്ന പിച്ചൈ സഹോദരനൊപ്പം ലിവിംഗ് ഹാളിലെ തറയിൽ പാവിരിച്ച് അവിടെയായിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. സ്കൂളിൽ പഠിച്ചപ്പോൾ ക്രിക്കറ്റ് കളിയായിരുന്നു പിച്ചയെ ആകർഷിച്ചത്. സ്കൂളിന്റെ നായകനായിരുന്ന പിച്ചൈ സ്കൂളിന് പല ട്രോഫികളും നേടിക്കൊടുത്തു. സ്കൂൾ കാലം മികച്ച രീതിയിൽ പൂർത്തിയാക്കിയ അദ്ദേഹം കാർഗ്പൂറിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. ക്ലാസ്സിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായിരുന്നു പിച്ചൈ. ടെക് വിദഗ്ധരെ സൃഷ്ടിക്കുന്നതിൽ പ്രമുഖരായ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സ്കോളർഷിപ്പോടുകൂടി മാസ്റ്റർ ഓഫ് സയൻസ് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ പിച്ചൈ ജനറൽ ഇലക്ട്രിക് കമ്പനിയിൽ ജോലി ചെയ്താണ് തന്റെ പഠനത്തിന് ആവശ്യമായ പണം കണ്ടെത്തിയത്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാനുള്ള വിമാനയാത്രയുടെ ചിലവ് പോലും അദ്ദേഹത്തിന്റെ പിതാവിന്റെ വാർഷിക വരുമാനത്തിലും അപ്പുറമായിരുന്നു. പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയുടെ വാർട്ടൺ സ്കൂളിൽ നിന്നും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദവും പിച്ചൈ നേടി. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം ഗൂഗിളിൽ ചേർന്നതിന് മുൻപ് പല ചെറു കമ്പനികളിലും ജോലി നോക്കി. ഒരു അപ്ലൈഡ് മെറ്റീരിയൽ കമ്പനിയിൽ എഞ്ചിനീയറായും മഗൻസി ആൻഡ് കമ്പനിയിൽ മാനേജ്മെന്റ് കൺസൾട്ടന്റായും പിച്ചൈ പ്രവർത്തിച്ചിട്ടുണ്ട്. 2004 പിച്ചൈ ഗൂഗിളിൽ എത്തുന്നത്. 2008 ക്രോം ബ്രൗസർ, ഗൂഗിൾ ക്രോം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നിവ വികസിപ്പിച്ചെടുത്ത ടീമിലെ പ്രധാന അംഗമായിരുന്നു പിച്ചൈ. ഗൂഗിൾ ക്രോം 1 വിജയം കൈവരിച്ചതോടുകൂടി പിച്ചൈയും ലോകശ്രദ്ധ ആകർഷിച്ചു. തുടർന്ന് ഗൂഗിൾ ടൂൾ ബാർ, ഡെസ്ക്ടോപ്പ് സെർച്ച്, ഗാഡ്ജറ്റ്സ്, ഗൂഗിൾ ഗിയേഴ്സ് ആൻഡ് ഗാഡ്ജറ്റ്സ് എന്നിവ വികസിപ്പിക്കുന്നതിലും പിച്ചൈ നിർണായക പങ്കുവഹിച്ചു. ജിമെയിൽ, ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ മാപ്സ് എന്നിവ വികസിപ്പിക്കുന്നതിന് മേൽനോട്ടം വഹിച്ചതും പിച്ചൈയായിരുന്നു. വെബം എന്ന വീഡിയോ ഫോർമാറ്റ് രൂപകൽപ്പന ചെയ്യുന്നതിലും അദ്ദേഹത്തിന് പങ്കുണ്ട്. 2013 മാർച്ച് 13 ഗൂഗിൾ സേവനങ്ങളുടെ പട്ടികയുടെ കൂട്ടത്തിൽ ആൻഡ്രോയിഡ് ചേർക്കപ്പെട്ടപ്പോൾ തന്റെ കരിയറിലെ മറ്റൊരു മികച്ച സംഭാവനയായി മാറുകയായിരുന്നു അത്. 2014 മൈക്രോസോഫ്റ്റിന്റെ സിഇഒ ആകുവാൻ സാധ്യതയുള്ളവരുടെ കൂട്ടത്തിൽ ഉയർന്നുകേട്ട പ്രധാന പേരിലൊരാളും പിച്ചൈ ആയിരുന്നു. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.